സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യഹൂദരുടെ വിശുദ്ധ പാരായണങ്ങളിൽ പരാശ വയേറ എന്നൊരു ഖണ്ഡമുണ്ട്. വയേറ എന്നാൽ അവൻ കാണപ്പെട്ടു വന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇന്നലെ നാം ധ്യാനിച്ച ഉൽപ്പത്തി 18:1 വാക്യമാണത്, കർത്താവ് അബ്രഹാത്തിന്റെ മുൻപിൽ പ്രത്യക്ഷനായി എന്നതിനെ കുറിക്കാൻ. ഈ വയേറ ഖണ്ഡത്തിൽ 3 കാര്യങ്ങളെ യഹൂദർ ധ്യാനിക്കുന്നുണ്ട്. അബ്രഹാമും സാറായും പ്രകടമാക്കുന്ന അതിഥി മര്യാദ, ഹോസ്പിറ്റാലിറ്റി, അബ്രഹാമിനും സാറായ്ക്കും അവരുടെ വാർദ്ധക്യത്തെ മറികടക്കുന്ന ഇസഹാക്ക് ജനിക്കുന്ന അത്ഭുത വിവരണം, പിന്നെ ഈ പ്രിയപുത്രനെ അബ്രഹാം ബലി കൊടുക്കാൻ ഒരുങ്ങുന്നതും, ബൈൻഡിംഗ് ഓഫ് ഐസക്, ആ കുഞ്ഞിന്റെ മരണത്തോടെടുക്കുന്ന അനുഭവം തന്നെയാണത്. വന്ധ്യകളായ സ്ത്രീകൾ അത്ഭുതകരമായ ദൈവിക ഇടപെടലിലൂടെ ഗർഭം ധരിക്കുന്ന സംഭവങ്ങൾ നിരവധി പ്രാവശ്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഈ ദിവസങ്ങളിൽ അബ്രഹാമിന് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നാം ധ്യാനിച്ചു വരുന്നതും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ മുന്നടയാളങ്ങൾ തന്നെയാണെന്ന് കരുതപ്പെടാറുണ്ട്. ഹെറൽഡ്സ് ഓഫ് ഇൻകാർണേഷൻ, ദൈവം തന്റെ സമ്പൂർണതയിൽ നമുക്ക് പ്രത്യക്ഷനായ ആ നിമിഷം വയേറ. ഇന്ന് 2 രാജാക്കന്മാർ 4 ശൂനേംകാരിയായ ആ സ്ത്രീയുടെയും എലീഷായുടെയും വിവരണം യഹൂദർ ഈ വയേറ ഖണ്ഡത്തോട് ചേർത്ത് വെച്ചാണ് മനസ്സിലാക്കുന്നത്. ഇതിലുമുണ്ട് മേൽപ്പറഞ്ഞ 3 തന്തുക്കൾ. ആ സ്ത്രീ നൽകുന്ന മഹത്തായ ആതിഥി മര്യാദ, അവൾക്കും ഒരു പുത്രനെ ലഭിക്കുകയാണ്. വന്ധ്യയായിരുന്നു അവൾ. ആ കുഞ്ഞാകട്ടെ മരണവക്രത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. 2 രാജാക്കന്മാർ 4:8 അധ്യായങ്ങളിൽ കാണപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഈ ശൂനേംകാരി സ്ത്രീ. ഈ 2 സന്ദർഭങ്ങളിലും ഈ സ്ത്രീയും എലീഷായും തമ്മിലുള്ള ബന്ധം വിടരുന്നത് ഭക്ഷണത്തിന്റെയും പാർപ്പിടത്തിന്റെയും ഒരു പ്രമേയത്തിൽ ഊന്നി നിവർന്നുകൊണ്ടാണ്. ഇവളെ ഈഷ ഗെദോള എന്നാണ് തിരുവചനം വിശേഷിപ്പിച്ചത്. മഹതിയായ സ്ത്രീ, വലിയ സ്ത്രീ, ധനികയെന്നല്ല ഇതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അവളുടെ ഹൃദയത്തിന്റെയും സ്നേഹത്തിന്റെയും വലിപ്പം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവൾ എലീഷ ഒരു ദൈവപുരുഷനാണെന്ന് മനസ്സിലാക്കി അവന് താമസിക്കാനായി അവരുടെ വീടിന്റെ മട്ടുപാവിൽ ഒരു സ്ഥലമൊരുക്കുകയാണ്. ഒരു സ്ഥിരം സംവിധാനം പോലെ അവിടെ മുറി, മേശ, കട്ടിൽ, വിളക്കെല്ലാം അവൾ കരുതി വെക്കുന്നുണ്ട്. തനിക്ക് ചെയ്തു വരുന്ന ഈ ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരമായി എലീഷ എന്തെങ്കിലും നന്മ അവൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവൾക്ക് കുഞ്ഞില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എലീഷ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു ഒരു പ്രവചനം എന്നോണം, അടുത്ത വർഷം ഈ സമയം നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന്. ഉൽപ്പത്തി 18 ഇന്നലെ നാം കണ്ടതുപോലെ സാറായ്ക്ക് ലഭിച്ച വാഗ്ദാനം പോലെ തന്നെയാണിത്. അങ്ങനെ ആ കുഞ്ഞ് ജനിക്കുകയാണ്. പക്ഷേ അത് ഒരു പക്ഷേ അവളുടെ അശ്രദ്ധ കൊണ്ടാകാം ഒരു അസുഖബാധിതനായി അവളുടെ മടിയിൽ കിടന്ന് മരിച്ചുപോയി. അവളാകട്ടെ ആ സമയം ആ കുഞ്ഞിന്റെ മൃതദേഹമെടുത്ത് എലീഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ മുറിയിൽ കയറി അവന്റെ കട്ടിലിൽ കിടത്തി ദൃഢനിശ്ചയത്തോടെ കഴുതപ്പുറത്ത് ചെന്ന് എലീഷയെ ദൂരത്തുനിന്ന് വിളിച്ചുകൊണ്ടുവരികയാണ് ആ കുഞ്ഞിനെ പുനർജീവിപ്പിക്കാൻ. എലീഷയോട് പറഞ്ഞറിയിക്കാനാകാത്ത സഹാനുഭൂതി പ്രകടിപ്പിച്ച ഒരു സ്ത്രീയാണ് ഈ ശൂനേംകാരി. അതുകൊണ്ട് തന്നെ ഇന്നിതാ എലീഷയുടെ ഹൃദയം സഹാനുഭൂതിയാൽ നിറയുകയാണ്. ഈ വിവരണത്തിനും കുറച്ചു മുൻപാണ് തന്നെ കഷണ്ടി തലയൻ എന്ന് വിളിച്ച് കളിയാക്കിയ 42 കുട്ടികളെ കരടിയെ അയച്ച് വകവരുത്തിയ ഹൃദയ കാഠിന്യം എലീഷ പ്രകടമാക്കിയത്. ഇന്നിതാ ആ സ്നേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയിൽ എലീഷയുടെ ആത്മീയ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. ആത്മീയതയെന്ന് താൻ കരുതുന്ന ആ താൻ പോരിമ അവൻ അഴിച്ചു വെക്കുകയാണ്. ഏലിയ ആ കട്ടിലിൽ കുട്ടിയോട് ചേർന്ന് കിടന്നു, ആ കുട്ടിയുടെ ശ്വാസനാളങ്ങളിൽ ഊതി. അങ്ങനെ അവന്റെ ചൂട് നിശ്വാസം ആ കുട്ടിയിൽ ലയിക്കുന്നു, ആ കുട്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിൽ ഉയർത്തെഴുന്നേറ്റത് എലീഷ തന്നെയാണ്. ഒരു പുതിയ സൃഷ്ടിയായിട്ട് തന്റെ പഴയ ധാർഷ്ട്യങ്ങളുടെയും കടുത്ത നിലപാടുകളുടെയും സ്നേഹമില്ലാത്ത തീക്ഷ്ണതകളുടെയും വഴികളിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇന്ന് സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ജ്ഞാനസ്നാനം നമ്മളോടും ഈ ഉയർത്തെഴുന്നേൽപ്പാണ് ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു വന്ധ്യകളെപ്പോലെ ഈ ശൂനേംകാരിക്ക് മക്കളില്ലാത്തതിനാൽ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു പുത്രനെ ആവശ്യപ്പെട്ടതുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ സ്നേഹത്തിന്റെയും പരസേവന സന്നദ്ധതയുടെയും ആഴങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നത്. അവളുടെ സഹാനുഭൂതിയുടെ ആഴം, റാഡിക്കൽ എംപതി, ഈ സ്നേഹത്തിന്റെ പകർച്ചയാണ് എലീഷയ്ക്ക് ഇന്ന് ലഭിക്കുന്നത്. സ്നേഹം വിമലീകരിക്കപ്പെടുന്ന ഒരു അനുഭവമാണിത്, ക്ലെൻസിംഗ് ഓഫ് ലവ്. H.W. Tozer എന്നൊരു ഗ്രന്ഥകാരൻ അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്ന സംഭവത്തെ ഈ നിഴലിലാണ് വായിച്ചെടുക്കുന്നത്. തന്റെ വാർദ്ധക്യത്തിലെ പുത്രനെ അബ്രഹാം ഒരുപക്ഷെ സർവോപരി സ്നേഹിച്ചിരുന്നു. ആ ക്രമം തെറ്റിയ സ്നേഹത്തിന്റെ മേലെയാണ് ദൈവം അവനിൽ നിന്ന് ആ പുത്രനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. അതായത് നമ്മുടെ സ്നേഹത്തിന്റെ ആദ്യ അവകാശി ദൈവം തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ എല്ലാം ദൈവദാനങ്ങളും ദൈവസ്നേഹത്തിന്റെ പ്രകടനങ്ങളുമാണെന്ന് മനസ്സിലാക്കാൻ. ശൂനേംകാരിയുടെ സ്നേഹവും വിമലീകരിക്കപ്പെടുന്നുണ്ട്. കാരണം അവൾ ആഗ്രഹിച്ചിരിക്കാതെ കിട്ടിയ ഒരു കുട്ടിയാണ്. അതിനാൽ തന്നെ ഒരുപക്ഷെ അവൾ അശ്രദ്ധയും നോട്ടക്കുറവും കാണിച്ചു കാണും ആ കുഞ്ഞിനെ പരിപാലിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെയായിരിക്കാം അവൻ അപകടത്തിൽപ്പെട്ട് അകാലത്തിൽ മരിച്ചു പോകുന്നതും.
പക്ഷേ ഈ ആഖ്യാനത്തിന്റെ അവസാനം അവൾ ആ കുഞ്ഞിനെ ചുംബിച്ച് ആശ്ലേഷിച്ചുവെന്ന് നാം കാണുന്നുണ്ട്. അവൾ ദൈവഹിതത്തെ ആഞ്ഞു പുൽകുകയാണ്. ഈ സ്നേഹത്തിന്റെ വിമലീകരണം പഠിപ്പിച്ചു തരാൻ വേണ്ടി തന്നെയാണ് നാഥൻ ഇന്ന് സുവിശേഷം മത്തായി 10:37-42 വരെ നമ്മോട് സംസാരിക്കുന്നത്. ശൂനേംകാരി സ്ത്രീയുടെ ഈ സംഭവം വിവരിക്കുന്ന 2 രാജാക്കന്മാർ 4 ആസ്പദമാക്കിയിട്ടാണ് നാഥൻ ഇത് സംസാരിക്കുന്നതെന്ന് കരുതപ്പെടാറുണ്ട്. ദൈവത്തെക്കാളും വലുതായിരിക്കരുത് നമ്മുടെ ഒരു സ്നേഹവും, അതെത്ര പ്രിയപ്പെട്ടവരോടായാൽ പോലും. കുരിശിന്റെ പാഠം ഇതാണ് നമ്മെ ആദ്യമേ പഠിപ്പിക്കുന്നത്. ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ഹൃദയഭാഗത്ത് ഈ കുരിശ് പാഠം നിലകൊള്ളുകയും ചെയ്യുന്നു. ഇന്നലെ നാം ആ ചോദ്യം കേട്ടിരുന്നല്ലോ, ദൈവത്തിന് ശക്തിയില്ലാത്തതായി അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ശരിയാണ്, ദൈവത്തിന് ഒരു ബലഹീനതയുണ്ട്, കുരിശ് എന്ന ബലഹീനത. കുരിശില്ലാതെ മഹത്വത്തെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നു പോലുമില്ല. അത് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യത പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുരിശിനെ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമായി ശ്രീഹ മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 1, തൻ്റെ ശിഷ്യരെ പ്രവാചകർ എന്നാണ് നാഥനിവിടെ വിളിക്കുന്നത്. അതായത് ദൈവത്തിന് അനുകൂലമായത്, പ്രോ എന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. പ്രോഫറ്റ് ഈസ് പ്രോ ഗോഡ്, ദൈവത്തിന് അനുകൂലമായവർ. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെയും നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാന്റെയും പ്രതിഫലം ലഭിക്കുമെന്ന് നാഥൻ പറയുന്നു. ഈ പ്രവാചകന്റെ പ്രതിഫലം, പ്രോഫിറ്റ്സ് റിവാർഡ് എന്താണെന്ന് മിസ്റ്റർ ജെറോം നമുക്ക് ആന്തരിക ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചു തരുന്നു. മിസ്റ്റിക്കൽ പ്രവാചകന്മാർക്കുണ്ടാകുന്ന ദൈവബോധവും ഉൾക്കാഴ്ചയും തന്നെയാണ് നമുക്കും സംലബ്ധമാകുന്ന ഈ പ്രവാചകന്മാരുടെ പ്രതിഫലം. അത് ദൈവത്തിന്റെ സമാധാനം തന്നെയാണ്, ഷാലോം. ഇന്ന് റോമർ 6 ജ്ഞാനസ്നാനം വഴി നാം ക്രിസ്തുവിൽ എങ്ങനെ പുനർജന്മം പ്രാപിച്ചുവെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവുമായുള്ള സമ്പൂർണ്ണ ഐക്യം സാധ്യമാക്കും വിധം ജീവിതത്തിലും മരണത്തിലും നാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1 പത്രോസ് 2:9, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച് നമ്മെ വിശുദ്ധ രാജകീയ പുരോഹിതഗണമാക്കിയ നാഥന്റെ പുകഴ്ചകൾ പാടുവിനെന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനം 89 ഒരു ഉത്സവഘോഷം, ഫെസ്റ്റീവ് ഷൗട്ട് ഉതിർക്കുന്നത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു ചേർന്നവരുടെ സംഘപേരിയാണത്, എ കളക്റ്റീവ് ഷൗട്ട്. നാഥൻ നമുക്ക് പ്രത്യക്ഷനായിരിക്കുന്നു, വന്നു കഴിഞ്ഞു. വയറ നമുക്കുള്ള അളവില്ലാത്ത ദാനങ്ങളും കൃപകളും അവൻ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നു.